എട്ട് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന തരത്തിൽ നാസയുടെ മേൽനോട്ടത്തിൽ ബോയിങ് കമ്പനി നടത്തിയ ഒരു സ്പേസ് മിഷൻ ഇന്ത്യൻ വംശജയായ അമേരിക്കൻ ആസ്ട്രോനോട്ട് സുനിത വില്യംസ് ഉൾപ്പെടുന്ന ഈ സ്പേസ് മിഷൻ പക്ഷേ എട്ട് ദിവസം കൊണ്ട് അവസാനിച്ചില്ല. അപ്രതീക്ഷിതമായി സ്പേസ് ക്രാഫ്റ്റിലുണ്ടായ പിഴവുകൾ മൂലം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ സുനിത വില്യംസ് കുടുങ്ങിയിട്ട് ഇപ്പോൾ രണ്ടര മാസം പിന്നിട്ടിരിക്കുന്നു. എന്താണ് ഈ സ്പേസ് മിഷന് സംഭവിച്ചത്? എട്ട് ദിവസം മാത്രമുണ്ടായിരുന്ന ഈ മിഷൻ അനിശ്ചിതമായി നീണ്ടുപോയത് എങ്ങനെയാണ്? സുരക്ഷിതമായി അവർക്ക് ഭൂമിയിൽ തിരികെ എത്തുവാൻ സാധിക്കുമോ? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവേഴ്സേഷൻസ്. ഈ ബഹിരാകാശ യാത്രയെ പറ്റി നാം ആദ്യം അറിയേണ്ടത് ഇത് നാസ നേരിട്ട് നടത്തുന്ന ഒരു സ്പേസ് മിഷൻ അല്ല എന്നതാണ്. ചൊവ്വാഗ്രഹത്തിലേക്കും മറ്റ് പല ഗ്രഹങ്ങളിലേക്കും സൗരയൂഥത്തിന് പുറത്തേക്കുള്ള പുതിയ പല എക്സ്പ്ലറേഷനുകൾക്കുമായി അതിഭീമമായ തുകയാണ് ഗവൺമെന്റ് ഏജൻസിയായ നാസ മുടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ അറ്റകുറ്റപ്പണികൾക്ക് മറ്റുമായി മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന മാൻഡ് സ്പേസ് മിഷനുകൾ പ്രൈവറ്റ് അമേരിക്കൻ കമ്പനികളിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുവാൻ നാസ തീരുമാനിക്കുന്നു. ഇതിലൂടെ ഭീമമായ ഗവൺമെന്റ് സ്പെൻഡിംഗ് കുറയ്ക്കുവാനും നാസയുടെ ശാസ്ത്രജ്ഞർക്ക് പുതിയ പ്രൊജക്റ്റുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും സാധിക്കുന്നു എന്നതുമാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം. ഇങ്ങനെ നാസയ്ക്ക് വേണ്ടി ഇത്തരം മാൻഡ് മിഷനുകൾ ചെയ്യുവാൻ തയ്യാറായി 2014 നാസയിൽ നിന്ന് പ്രൊജക്ട് ഗ്രാന്റുകൾ നേടിയത് രണ്ട് കമ്പനികളാണ്. എലോൺ മസ്കിന്റെ സ്പേസ് എക്സും പ്രശസ്ത എയ്റോപ്ലെയിൻ നിർമ്മാണ കമ്പനിയായ ബോയിങ്ങും. സ്പേസ് എക്സിന്റെ പരീക്ഷണങ്ങൾ വളരെ വിജയകരമായി മുൻപോട്ട് പോയി. 7 മിഷനുകളാണ് അവർ വിജയകരമായി പൂർത്തിയാക്കിയത്. സ്പേസ് എക്സിന്റെ 8-ാമത്തെ മാൻഡ് സ്പേസ് മിഷനായ ക്രൂ 8-നെ വഹിച്ചുകൊണ്ട് ഡ്രാഗൺ എന്ന സ്പേസ് ക്രാഫ്റ്റ് 2024 മാർച്ചിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്തു. എന്നാൽ ബോയിങ്ങിന്റെ പരീക്ഷണങ്ങൾ അത്ര സുഖകരമല്ലായിരുന്നു. എയ്റോപ്ലെയിൻ നിർമ്മാണ കമ്പനിയായ ബോയിങ് അവരുടെ ആദ്യ അൺമാൻഡ് സ്പേസ് ക്രാഫ്റ്റ് പരീക്ഷണം നടത്തുന്നത് തന്നെ ഏറെ വൈകി 2019 മാത്രമാണ്. അന്നും പിന്നീട് അതിന് ശേഷവും ഒട്ടനവധി സാങ്കേതിക പ്രശ്നങ്ങൾ അവരുടെ ഓരോ പരീക്ഷണങ്ങളെയും അലട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നേരത്തെ നിശ്ചയിച്ചതിലും ഏറെ വൈകി ബോയിങ് അവരുടെ ആദ്യ മാൻഡ് സ്പേസ് മിഷൻ 2024 ജൂൺ 3 നടത്തുന്നു. സ്റ്റാർലൈനർ എന്നാണ് ബോയിങ്ങിന്റെ ഈ ആദ്യ സ്പേസ് ക്രാഫ്റ്റിന്റെ പേര്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയ നാസ ആസ്ട്രോനോട്ട് സുനിത വില്യംസും ഒപ്പം ബാരി വിൽമോറുമായിരുന്നു ഈ മിഷനിൽ ഉണ്ടായിരുന്നത്. ബാരി വിൽമോറിന്റെ 4-ാമത്തെയും സുനിത വില്യംസിന്റെ 3-ാമത്തെയും യാത്രയായിരുന്നു അത്. അങ്ങനെ ജൂൺ 5 സ്റ്റാർലൈനർ വിജയകരമായി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെത്തുകയും അവിടെ ഡോക്ക് ചെയ്യുകയും ചെയ്യുന്നു. അവിചാരിതമായ സാങ്കേതിക വീഴ്ചകൾ സംഭവിക്കുന്നത് അവിടെ നിന്നുമാണ്. സ്റ്റാർലൈനറിനുണ്ടായ ആദ്യ തകരാറ് അതിന്റെ ഹീലിയം ചോർച്ചയായിരുന്നു. ഗുരുത്വാകർഷണമില്ലാത്ത സാഹചര്യത്തിൽ സ്പേസ് ക്രാഫ്റ്റിലെ ഇന്ധനത്തെ ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് പമ്പ് ചെയ്യുവാനുള്ള ഫോഴ്സ് ജനറേറ്റ് ചെയ്യാനായിട്ടാണ് ഹീലിയം ഉപയോഗിക്കുന്നത്. അങ്ങനെ സ്പേസ് ക്രാഫ്റ്റിനെ സുരക്ഷിതമായി ചലിപ്പിക്കുന്നതിന് ഇത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഹീലിയം ഗ്യാസ് ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു നിർത്തുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാൽ തന്നെ ചെറിയ രീതിയിലുള്ള ഹീലിയം ചോർച്ച സാധാരണമാണ്. സ്റ്റാർലൈനറിലും ഈ പ്രശ്നം പ്രതീക്ഷിച്ചിരുന്നതുമാണ്. എന്നാൽ പ്രതീക്ഷിച്ചതിലും അധികം ഹീലിയമാണ് സ്റ്റാർലൈനറിൽ നിന്നും ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർലൈനറിന്റെ മടക്കയാത്രയെ തടസ്സപ്പെടുത്തുന്ന പ്രധാന പ്രശ്നവും ഇത് തന്നെയാണ്. പക്ഷേ ഹീലിയം ചോർച്ച മാത്രമല്ല സ്റ്റാർലൈനറിനുണ്ടായ തകരാറ്. തീർത്തും അപ്രതീക്ഷിതമായ മറ്റൊരു പ്രശ്നമാണ് നാസയെയും ബോയിങ്ങിനെയും വലയ്ക്കുന്നത്. സ്പേസ് ക്രാഫ്റ്റിനെ കൃത്യമായ ദിശയിലേക്ക് നയിച്ച് നാവിഗേറ്റ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ചെറിയ മോട്ടറുകൾ പോലെയുള്ള ഉപകരണങ്ങളാണ് ത്രസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റാർലൈനറിൽ അതിനാവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ത്രസ്റ്ററുകളുണ്ട്, 28. എന്നാൽ ഡോക്കിംഗ് സമയത്ത് തന്നെ ഇതിൽ 5 ത്രസ്റ്ററുകൾ കേടായി. ഒരു ത്രസ്റ്റർ ആദ്യം മുതൽ തന്നെ പ്രവർത്തനരഹിതമായിരുന്നു. മടക്കയാത്ര സമയത്ത് 2-3 ത്രസ്റ്ററുകൾ തകരാറിലാകുവാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടിരുന്നു. എന്നാൽ തുടക്കം തന്നെ 6 ത്രസ്റ്ററുകൾ കേടായത് ശാസ്ത്രജ്ഞരെ സമ്മർദ്ദത്തിലാക്കി. സ്റ്റാർലൈന്റെ സുരക്ഷിതമായ ഒരു മടക്കയാത്രയെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയാണ് ത്രസ്റ്ററുകളുടെ ഈ കേടുപാട്. ഈ പ്രശ്നങ്ങൾ ഡോക്കിംഗ് സമയത്ത് തന്നെ ഉണ്ടായതാണ് എങ്കിലും 2.5 ശേഷവും അത് പരിഹരിക്കുവാൻ നാസ ബോയിങ് ശാസ്ത്രജ്ഞർക്ക് സാധിച്ചിട്ടില്ല.
സ്റ്റാർലൈൻ്റെ മടക്കയാത്ര വൈകുന്നത് അങ്ങനെയാണ്. സ്റ്റാർലൈൻ്റെ സുരക്ഷയിൽ സംശയം നിലനിൽക്കെ മറ്റൊരു സ്പേസ് ക്രാഫ്റ്റിൽ സുനിതയും ഭാര്യയും തിരികെ എത്തിക്കുകയാണ് ഏക പോംവഴി. അങ്ങനെയെങ്കിൽ മറ്റൊരു സ്പേസ് ക്രാഫ്റ്റ് എവിടെ നിന്ന് ലഭിക്കും? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ 8 സ്പേസ് ക്രാഫ്റ്റുകൾക്ക് മാത്രമേ ഒരു സമയം ഡോക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ 4 ഡോക്കിംഗ് പോയിന്റുകൾ റഷ്യയുടെ സ്പേസ് ക്രാഫ്റ്റുകൾക്ക് ഡോക്ക് ചെയ്യുവാനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. 4 അമേരിക്കയുടെ സ്പേസ് ക്രാഫ്റ്റുകൾക്കും. റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ ഭാഗമായി റഷ്യ US ബന്ധം അത്ര ഊഷ്മളമല്ലാത്ത സാഹചര്യത്തിൽ റഷ്യൻ സ്പേസ് ക്രാഫ്റ്റുകൾ ഉപയോഗിക്കുക എന്ന തീരുമാനം അമേരിക്ക കൈക്കൊള്ളുകയില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് സ്വന്തമായുള്ള 4 ഡോക്കിംഗ് പോയിന്റുകൾ മാത്രമാണ് ഇനിയുള്ള പോംവഴി. ഇതിൽ 2 പോയിന്റുകൾ അൺമാൻഡ് ആയിട്ടുള്ള 2 കാർഗോ ഷിപ്പുകൾ ഇപ്പോൾ തന്നെ ഡോക്ക്ഡ് ആണ്. അൺമാൻഡ് ആയതുകൊണ്ട് തന്നെ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കത്തിത്തീരുന്നത് പോലെയാണ് അതിൻ്റെ ഡിസൈൻ. അതിനാൽ തന്നെ സുനിതയ്ക്കും ബാരിക്കും അതിൽ തിരികെ വരുന്നത് സാധ്യമല്ല. ഇനി ബാക്കിയുള്ളത് 2 പോയിന്റുകൾ. അതിൽ 1 ബോയിങ് സ്റ്റാർലൈനറും 2 സ്പേസക്സിന്റെ ഡ്രാഗണും. സ്പേസക്സിന്റെ ഡ്രാഗണിൽ സുനിതയ്ക്കും ബാരിക്കും തിരികെ വരാമെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഭൂമിയിൽ വാഹനത്തിൽ കയറുന്നതുപോലെ 2 കൂടുതൽ കയറ്റുവാൻ സ്പേസ് ക്രാഫ്റ്റുകൾക്ക് സാധിക്കുകയില്ല. ഒരു സ്പേസ് ക്രാഫ്റ്റിന് കൃത്യമായി താങ്ങാവുന്ന അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന ക്രൂ മെമ്പേഴ്സിൽ കൂടുതൽ ഒരു സ്പേസ് ക്രാഫ്റ്റിൽ യാത്ര ചെയ്യുവാൻ സാധിക്കുകയില്ല. അപ്പോൾ പിന്നെ അടുത്ത പോംവഴി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്തിരിക്കുന്ന സ്പേസ് എക്സിന്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് ക്രൂ 8 തിരികെ ഭൂമിയിൽ എത്തിച്ച് സ്പേസ് എക്സിന്റെ 9 മിഷനായ ക്രൂ 9 സുനിതയും ഭാര്യയും തിരികെ എത്തിക്കുക എന്നതാണ്. ഒക്ടോബറോടെ ക്രൂ 9 ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തിക്കുവാനാണ് സ്പേസ് എക്സ് തീരുമാനിച്ചിരിക്കുന്നത്. ക്രൂ 9 നേരത്തെ തീരുമാനിച്ചതിൽ നിന്നും 2 മെമ്പേഴ്സിനെ കുറച്ചുകൊണ്ടാണ് സുനിതയും ഭാര്യയും അതിൽ ഉൾക്കൊള്ളിക്കുവാൻ പദ്ധതിയിടുന്നത്. കോടാനുകോടി ഡോളർ ചിലവഴിച്ചാണ് ഓരോ മാൻഡ് സ്പേസ് മിഷനും നടത്തുന്നത്. അതിനാൽ തന്നെ സ്പേസ് എക്സിന്റെ ക്രൂ 9 എത്തിയ ഉടൻ തന്നെ സുനിതയും ഭാര്യയുമായി മടങ്ങുവാൻ സാധിക്കുകയില്ല. മുൻ നിശ്ചയിച്ച പ്രകാരം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ക്രൂ 9 ജോലികൾ തീർത്ത് ഫെബ്രുവരിയിൽ മാത്രമേ അവർക്ക് തിരികെ എത്തുവാൻ സാധിക്കുകയുള്ളൂ. അതായത് സുനിതയും ഭാര്യയും ഇനിയും ഏകദേശം 6 കൂടി ബഹിരാകാശത്ത് കഴിയേണ്ടി വരും. എന്നാൽ പ്രതീക്ഷിച്ചതിലും കുറവ് ക്രൂ മെമ്പേഴ്സുമായി യാത്ര ആരംഭിക്കുന്ന ക്രൂ 9 യാത്ര കൂടുതൽ റിസ്കി ആകുവാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. കൃത്യമായി ഡോക്ക് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാകും. യാത്രാ വിമാനങ്ങളിലെ തുടർച്ചയായ അപകടങ്ങളും സുരക്ഷാ വീഴ്ചകളും കോവിഡ് സമയത്ത് വിമാനയാത്രയിലുണ്ടായ ഇടിവും പരിങ്ങല്ലാക്കിയ ബോയിങ് കമ്പനിയുടെ അവസ്ഥ പരിതാപകരമായി മാറി. നാസയുമായുള്ള ഈ സ്പേസ് ഡീൽ വഴി പ്രൗഢിയിലേക്ക് തിരികെ എത്തുവാനുള്ള ബോയിങ്ങിന്റെ ശ്രമങ്ങൾ നിരാശയിൽ കലാശിക്കുകയാണ്. കൂടുതൽ അംബീഷ്യസ് ആയിട്ടുള്ള പ്രൊജക്ടുകൾക്ക് ചുക്കാൻ പിടിക്കുന്ന നാസയുടെ ആത്മവിശ്വാസത്തിനേറ്റ അടി കൂടിയാണ് ഈ സംഭവം. എന്നിരുന്നാലും സുനിതയുടെയും ഭാര്യയുടെയും മടക്കം വൈകിയാണെങ്കിലും സുരക്ഷിതമായി തന്നെ അത് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ മിഷനിൽ വന്ന വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നാസയ്ക്കും അതുവഴി മനുഷ്യരാശിക്കും ഗഗനയാന പാതകളിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കുവാൻ സാധിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. വി വെയർ ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഗുഡ് ബൈ.